നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ക്ഷമിക്കുക ഗായത്രി, നിന്റെ മൂല്യം എന്താണെന്ന് നമ്മുടെ മകൻ തിരിച്ചറിയുന്നില്ല. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനും അങ്ങനെ ആയിരുന്നല്ലോ. കുമാരപുരത്ത് ജോൽസിന്റെ വാക്കുകളാ എന്നെ മാറ്റി ചിന്തിപ്പിച്ചത്. ശത്രുക്കളുണ്ടവന്, ഒന്നല്ല കുറേ പേരുണ്ട് അവന് ചുറ്റും. അവർ നിങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവരുമാകാം. അവന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്ക. പിന്നെ കണ്ണും കാതും തുറന്നു വെച്ചപ്പോ നമ്മുടെ മകന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് ഞാൻ കണ്ടെത്തി ഗായത്രി. അതെ, ആ വിശാലിനെ എത്രയും വേഗം അമേരിക്കയിലേക്ക് പറഞ്ഞു വിടണം. അമ്മ വിചാരിച്ച അതൊക്കെ ഈസി ആയിട്ട് നടക്കുമെങ്കിലെ. സ്നേഹം നടിച്ചൊരു തലോട്, കണ്ണു നിറഞ്ഞ തൊണ്ടയിടറി രണ്ട് വാക്കുകൾ, അതോടെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന പുന്നാര മോനാ വിശാൽ. ഒരു പുന്നാര മോൻ, എന്റെ ആ ജന്മ ശത്രു ഗായത്രിയുടെ ചോരയാണവൻ. ഗായത്രി ചത്ത് തലയ്ക്ക് മുകളിൽ എത്തിയപ്പോ അവളെ കുറിച്ചില്ലാത്ത കഥകൾ നിരന്തരം ഉണ്ടാക്കി പറഞ്ഞു. പെറ്റമ്മയുടെ ആത്മാവിനെ പോലും വിശാല് വെറുത്തു തുടങ്ങി. ആ വെറുപ്പിന്റെ കനൽ ഊതി ഊതി ജ്വലിപ്പിച്ച് നിർത്തിയത് ഈ പ്രഭാവതിയാ. എന്നിട്ടും അവളോടുള്ള എന്റെ പക അടങ്ങിയിട്ടില്ല. വിശാലിനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നതായി അഭിനയിക്കുമ്പോ പോലും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുമായിരുന്നു. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രഭാവതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയി മാറി. ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ മക്കളുടെ പേരിലാവണം. അതിനുവേണ്ടി നടത്തുന്ന യുദ്ധമാണ് എന്റെ ഈ ജീവിതം. പക്ഷേ അമ്മയുടെ സ്നേഹം കപടമാണെന്ന് ഏട്ടൻ തിരിച്ചറിഞ്ഞ അന്ന് തീരും അമ്മയ്ക്ക് ഏട്ടനുമേലുള്ള സ്വാധീനം. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ അരിഞ്ഞു വീഴ്ത്തു ഞാൻ. യുദ്ധം ജയിക്കാൻ ഒരാളെ കൊല്ലുന്നത് പാപമല്ല. എങ്കി പിന്നെ എന്തിനാ വൈകിക്കുന്നേ? ചോരക്കളി ബുദ്ധിശൂന്യരുടെ ആയുധമാണ്. ഈ പ്രഭാവതി ജീനിയസ് ആണ്, ബുദ്ധി കൊണ്ട് പട നയിക്കുന്നവൾ. കൊല്ലും കൊലയും അവസാന റൗണ്ടിലേക്ക് മാറ്റിവെക്കാം. വേണ്ടി വന്നാൽ അതും ചെയ്യും ഞാൻ. ഏറ്റവും അവസാനം ഗുഡ് മോർണിംഗ് സർ. സർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ഈ കമ്പനിയും അതിന്റെ അസറ്റുകളും വിശാലിന്റെ പേരിലേക്ക് മാറ്റി എഴുതണം. അതിനാണ് ഞാൻ ഹരിയെ വിളിപ്പിച്ചത്. ഡോക്യുമെന്റ്സ് ഉടനെ തയ്യാറാക്കണം. എന്തിനാ സർ ധൃതി വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം? ഒരുപക്ഷെ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ എല്ലാറ്റിനും ഒരു തീരുമാനം ഉണ്ടാവുന്നതാ നല്ലത്. എന്താ സർ? ഒരു കുടുംബമാവുന്നതിന് മുമ്പ് വിശാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ കമ്പനിയുടെയും അവന്റെയും ആസ്തി ഗായത്രി ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെന്ന് ചേരണം. മറ്റാർക്കും അതിലൊരവകാശവും വരാൻ പാടില്ല. സർ ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.